മലയാളം എയർ സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ടു പേരാണ് യുവയും മൃദുലയും. ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചതോടെ ഇവരുടെ കുടുംബവിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ ഇഷ്ടം കൂടി. ഇപ്പോൾ ഇവർക്ക് ഒരു മകൾ കൂടി ജനിച്ചപ്പോൾ ധ്വനിമോളുടെ വിശേഷങ്ങളായി ആരാധകർ ചോദിക്കാൻ തുടങ്ങിയത്. ഓഗസ്റ്റ് 18-ന് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ച വിവരം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത്. മൃദുവ എന്ന് വിളിക്കുന്ന ഇവരുടെ ആരാധകരെ പേര് തന്നെയാണ് യൂട്യൂബ് ചാനലിനും ഉള്ളത്. മൃദുലയും യുവയുടെയും പേര് ചേർത്താണ് മൃദുവ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാ കുടുംബവിശേഷങ്ങളും ഇവർ പങ്കുവയ്ക്കുന്നത് ഈ യൂട്യൂബ് ചാനലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിന്റെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. യൂട്യൂബിൽ നിന്ന് എത്രമാത്രം വരുമാനമാണ് തനിക്ക് ആദ്യം കിട്ടിയതെന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ താരങ്ങൾ നൽകിയിരിക്കുന്നത്. ആദ്യം യൂട്യൂബിൽ നിന്നും 7,000 രൂപയാണ് കിട്ടിയതെന്നും $100 ആകുമ്പോഴേക്കും നമ്മൾക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നും ഇവർ തന്നെ പറയുന്നു. ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ ഇട്ടത്. എന്നാൽ ആദ്യം ഇട്ട വീഡിയോ തന്നെ ഇത്രയും രൂപ നമുക്ക് തന്നിരുന്നു. പിന്നെ പിന്നെ അതങ്ങ് കൂടി. യൂട്യൂബ് നല്ലൊരു വരുമാന മാർഗം കൂടിയാണെന്ന് പറയാൻ തന്നെയെന്ന് ഇപ്പോൾ താരങ്ങൾ ഒരു ചാനൽ പരിപാടിക്കിടെ എത്തി പറഞ്ഞിരിക്കും. ഇവരുടെ വിശേഷങ്ങളും എല്ലാം യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവയ്ക്കാറുള്ളത്. മൃദുല പ്രഗ്നന്റ് ആയതു മുതൽ തന്നെ അവസാനം പ്രസവിച്ച് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരുന്നത് വരെയുള്ള ചടങ്ങിന്റെ എല്ലാ വീഡിയോസും ചിത്രങ്ങളും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. വീഡിയോ ആക്കി തന്നെ ഓരോ ഘട്ടം ഘട്ടമായി തന്നെ ഇവർ പങ്കുവച്ചിരുന്നു. ഇത് അവരുടെ ഒരു മെമ്മറി പോലെയാണ്. ആൽബത്തിൽ സൂക്ഷിക്കേണ്ട എന്ന് മാത്രം, യൂട്യൂബിൽ അങ്ങനെ സൂക്ഷിച്ച് കിടക്കുമല്ലോ, എപ്പോഴായാലും എടുത്തു നോക്കാമല്ലോ. അന്നത്തെ ദിവസങ്ങളെപ്പറ്റിയൊക്കെ എടുത്തു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടവും സന്തോഷവും ഒക്കെ ഒരേ സമയം വന്നു പോകുമെന്നും ഇവർ പറയുന്നു. ഏട്ടന്റെ റൊമാൻറിക് സീൻ കാണുമ്പോഴൊക്കെ പണ്ട് പൊസസീവ് ആകാറുണ്ടെന്ന് മൃദുല പറയുന്നു. ഈ സീനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ ആ റൊമാൻറിക് സീൻ അത്ര വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും ഏട്ടൻ ഷൂട്ടിംഗ് തിരക്കിലായിരിക്കും. ആകെ 2 ദിവസമാണ് ഏട്ടൻ ആഴ്ചയിൽ വീട്ടിൽ വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൃദുല പറയുന്നത്. ഇപ്പോൾ മൃദുല സീരിയലിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ധ്വനിക്കുട്ടിയെ നോക്കി സുഖമായി ഇരിക്കാനാണ് മൃദുലയുടെ പ്ലാൻ ഒക്കെ. ഇതൊക്കെ മൃദുല നേരത്തെ പറഞ്ഞതാണ്. ഉടൻ ഒരു തിരിച്ചു വരവ് താരം നടത്തുന്നില്ല എന്നുള്ള വെളിപ്പെടുത്തലും താരം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കുടുംബ വിളക്കിലെ ശീതളായി അഭിനയിച്ച താരമാണ് പാർവതി. പാർവതിയുടെ മകളാണ് യാമി. പാർവതിയുടെ മരണിന്റെ മകൾ യാമിയുടെ വിശേഷങ്ങളും വല്യമ്മ മൃദുല തന്നെയാണ് കൂടുതൽ സമയം പങ്കുവയ്ക്കാറുള്ളത്. മൃദുലയുടെ എല്ലാ സോഷ്യൽ മീഡിയ പേജിലൂടെയും വൈറലാകുന്ന കാര്യങ്ങളാണിതൊക്കെ. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ കാര്യങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട്. യാമിയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് അരുണും കൂടിയുണ്ട്. അരുണും പാർവതിയും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും വൈറലാകാറുണ്ട്. ശീതൽ എന്ന കഥാപാത്രമായിരുന്നു പാർവതി അവതരിപ്പിച്ചത്. നെഗറ്റീവ് കഥാപാത്രമായിരുന്നുവെങ്കിലും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. പരമ്പര വിജയകരമായി മുന്നേറുന്നതിനിടയിലായിരുന്നു പാർവതി വിവാഹിതയായത്. എതിർപ്പുകൾ ഉണ്ടായിരുന്നതിനാൽ രഹസ്യമായി വിവാഹിതരാവുകയായിരുന്നു ഇവർ. തുടക്കത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് വീട്ടുകാർ തങ്ങളെ സ്വീകരിച്ചുവെന്നും ഇരുവരും പിന്നീട് പറഞ്ഞിരുന്നു. വിവാഹത്തോടെ കുടുംബ വിളക്കിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു പാർവതി. അഭിനയ മേഖലയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ പാർവതി മുന്നിൽ തന്നെയുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.